ചെറുപ്പ സി എസ് സിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനമായി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പി ടി എ റഹീം എം എൽ എ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയുണ്ടായത്. ചെറുപ്പ സി എച്ച് സിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തീരുമാനമായത്. ചെറുപ്പ സി എച്ച് സിയിൽ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്ന വിഷയം യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പി ടി എ റഹീം എം എൽ എ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് ധാരണയായത്. ചെറുപ്പ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ സബ് സെന്റർ ആയതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനുള്ള നിയന്ത്രണം എടുത്തുകളയുന്നതിനും നേരത്തെ ഷിഫ്റ്റ് ചെയ്ത ഡോക്ടറുടെ തസ്തിക തിരിച്ചുകൊണ്ടുവരുന്നതിനും വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയവരെ ചെറുപ്പയിലേക്ക് തിരികെ എത്തിക്കുന്നതിനും ഉത്തരവിറക്കും. ഡോക്ടർ വന്ദനാദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി നിരീക്ഷണവും സർക്കാർ ഉത്തരവുമാണ് നിലവിലുള്ള പ്രതിസന്ധിക്കിടയാക്കിയതെന്നും പ്രസ്തുത തീരുമാനം മാറ്റാൻ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ട്രെയിനിംഗ് സെന്ററാക്കി നിലനിർത്തിക്കൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരില്ലാത്ത പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പി ടി എ റഹീം എം എൽ എ, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഷ്, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മാധവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഷിയോലാൽ, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അബ്ദുൽ ഖാദർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ചെറുപ്പ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.